ശരി ഷിജേക്കബ് ജോർജ് ഈ ബാബു തിവാരം പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് എല്ലാവരും എന്താണ് അടുത്ത പണി എന്നുള്ളത് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആർ എസ് പി എൽ ഡി എഫിലേക്ക് പോയാൽ എൽ ഡി എഫിലും ഒരു വില കിട്ടില്ല അപ്പോൾ ഒരു കൃത്യമായ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുകയായിരിക്കണം ഒരുപക്ഷെ ബാബു ദിവാകരൻ്റെ ആർ എസ് പി അതെ ഐക്യജനാധിപത്യമുടെ രാഷ്ട്രീയം ഇപ്പോഴത്തെ സ്ഥിതിക്ക് അല്പം സ്തംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉണർവ് വേണമെങ്കിൽ എന്താ ചോദ്യം യു ഡി എഫ് എങ്ങോട്ടെങ്കിലും വളരണ്ടേ എന്താണ് വളരാനുള്ള സാധ്യത ഉള്ള കേരള കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിട്ടു ആർ എസ് പി അങ്ങപ്പുറത്ത് പോയി ജനതാദൾ നേരത്തെ തന്നെ പോയി അപ്പോൾ ഇങ്ങനെ പല കക്ഷികളും മുന്നണി വിട്ടിരിക്കുന്നു എനിക്ക് ഈ ഒരു സാഹചര്യം കൂടി ഉണ്ട് ബി ഡി സതീശിൻ്റെ മുമ്പിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്ത് ബി ഡി സതീശിൻ്റെ ഒരു കരുത്തനായ സ്ഥാനാർ ഒരു കരുത്തനായ നേതാവായിട്ട് നിൽക്കണം അങ്ങനെ ഒരു നേതാവായിട്ട് വളരണം അതിനുവേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് വളരെ ബുദ്ധിപൂർവമാണ് ബി ഡി സതീശൻ മുന്നോട്ട് നീങ്ങുന്നത് അവിടെ നിൽക്കണമെങ്കിൽ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തണം അദ്ദേഹം നോക്കിക്കേ സമുദായ സംഘടനകൾ സ്വന്തം സമുദായ സംഘടനകളെ വെല്ലുവിളിക്കുന്നത് വളരെ വ്യക്തമായ അളന്നു കുറിച്ച വാക്കുകൾ കൊണ്ടാണ് അത് സുകുമാരൻ നേർക്ക് അദ്ദേഹം സുകുമാരൻ നേർ സാധാരണ വലിയ ആവശ്യങ്ങളൊന്നും വെക്കുന്ന ആളല്ല ഒരു നായർ സമിതി സൊസൈറ്റി അങ്ങനെ വലിയ ആർ പി കാണിക്കുന്ന സംഘടനയല്ല വളരെ മാന്യമായിട്ട് പെരുമാറുന്നതാണ് പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർക്ക് ഇത്തിരി ചില ആവശ്യങ്ങളൊക്കെ വരും അവർ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ അവരുടെ സ്വന്തം ആൾക്കാരാണ് സ്വന്തം എൻ എസ് എസിൻ്റെ അംഗങ്ങളാണ് എന്ന് വിചാരിച്ചാണ് എൻ എസ് എസ് എപ്പോഴും പെരുമാറുക അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കും കെ എം മണിയും ഒക്കെ അതുവഴി പോകുമ്പോൾ അവിടെ കയറും ഒക്കുമെങ്കിൽ സുമാരൻ നേരുടെ ഒപ്പം ഊണ് കഴിക്കും അത് സുമാരൻ നേർക്ക് ഇഷ്ടമാണ് വലിയ നേതാക്കന്മാരൊക്കെ അല്ലേ പിന്നെ അദ്ദേഹത്തിനും വലിയ ഇഷ്ടമാണ് ബി ജെ പി കാരെ ഒന്നും അടുപ്പിക്കത്തില്ല ആ ഗേറ്റൊക്കെ അതും വേറൊരു രാഷ്ട്രീയമാണ് പക്ഷേ ആ ഈ സമുദായ സംഘടനകൾ കേരളത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി എം സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നേതാവ് എന്തുമാത്രം പാടുപെട്ടു തോൽപ്പിക്കാൻ കഴിഞ്ഞോ ആ നേതാവ് വി എം സുധീരന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സുധീരൻ തോൽപ്പിച്ചു അതാണ് ഈ നേതാക്കന്മാരുടെ ഈ സമുദായ നേതാക്കന്മാരുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ സ്ഥാനം അവരുടെ സമുദായത്തിൽ അവരുടെ സമൂഹത്തിൽ ഇത് വി ഡി സതീശനറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോ വി ഡി സതീശനെ നമ്മൾ ഗ്രൂപ്പിന്റെ കാര്യമാണല്ലോ നികേഷ പറഞ്ഞു തുടങ്ങിയത് ഈ ഗ്രൂപ്പുകൾക്ക് ഇനി കോൺഗ്രസിൽ തല പൊക്കണമെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ സെൻസിറ്റീവ് വിഷയങ്ങളിൽ ഒരു 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 നിലപാടെടുക്കേണ്ടി വരും ജേക്കബ് ജോർജ് താങ്കൾ പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സമുദായ സംഘടനകളെ അവരെ കയറി കയറി മുറത്തിൽ കൊത്താൻ സമ്മതിക്കരുത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അവരെ അകറ്റണം എന്നാലേ കേരളത്തില് കോൺഗ്രസിന് സ്വീകാര്യത ഉണ്ടാകൂ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുണം ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ് അതാണ് ഞാൻ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിനോട് ചോദിച്ചത് സുമാർ നായർ ഉണ്ടായിട്ടും തോറ്റില്ലേ എന്ന ചോദ്യത്തിന്റെ മറുപടി സുമാർ നായർ ഉണ്ടാകില്ലെങ്കിൽ ജയിക്കുമോ എന്നാണ് അല്ല അകറ്റി നിർത്തണമെന്ന് ഇതുവരെയും വീഡിയോ സന്ദേശം പറഞ്ഞിട്ടില്ല പക്ഷേ പണ്ട് എം എ ജോൺ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം നേരത്തെ മായനാജിയും തർക്കിച്ചു പറഞ്ഞോ ഇല്ലയോ എന്ന് ഇന്ന് ജി സുമാർ നായർ പ്രസിദ്ധീകരിക്കാൻ തന്നിരിക്കുന്ന വാർത്താക്കുറിപ്പില് വലിയ സ്പർദ്ധയുണ്ട് വലിയ അകൽച്ചയുണ്ട് കോൺഗ്രസിന് ഇത്രയും അകൽച്ചയുള്ള ഒരു കുറിപ്പ് ഈ സമീപകാലത്തൊന്നും സുമാർ നായർ അയച്ചിട്ടില്ല അതിന് കാരണമുണ്ട് അതെനിക്കറിയാമല്ലോ സുകുമാരൻ നായരും ബി ഡി സതീശനും തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാവാം അതിന് പിന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ഇടപെടുന്നതുകൊണ്ട് ബി ഡി സതീശൻ ഒരു പറവൂർ എം എൽ എ എന്നുള്ള നിലയിൽ ബി ഡി സതീശനും വി ടി ബൽറാമിനും ഒക്കെ ഒരു നിലപാടെടുക്കുന്നതുകൊണ്ടൊന്നും തകരാറില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് വന്നാൽ അതേ നിലയിലാണോ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ എടുക്കുന്ന സമീപനങ്ങളാണോ കൈക്കൊള്ളേണ്ടത് ആന്റണി ആ നിലപാട് എടുത്തിട്ടുണ്ടല്ലോ എ കെ ആന്റണി അതേ നിലപാട് എടുത്തിട്ടില്ലേ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കാണാൻ ഇന്ദിരാഗാന്ധി വന്നപ്പോ ആന്റണി പോകാതിരുന്നില്ലേ ശക്തമായ നിലപാട് വ്യക്തമാക്കിയില്ലേ
ആ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ഏതെങ്കിലും സമുദായ സംഘടനകൾ വളർന്നോ? അതുകൊണ്ടല്ലേ എം ടി വാസുദേവൻ നായർ പറഞ്ഞിരുന്നു, അദ്ദേഹം എഴുതിയ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചിത്രത്തില് ദേവിയുടെ മുഖത്ത് തുപ്പുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാകും. നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ സ്വഭാവം മാറുകയാണ്. ആന്റണി ആകാൻ ഇന്ന് വി ഡി സതീശന് സാധിക്കും എന്നാണോ ശി ജേക്കബ് ജോർജ് അങ്ങ് പറയുന്നത്? കുറഞ്ഞ പക്ഷം അത് നോക്കാം, നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷകൾ പറയാനല്ലേ പറ്റൂ. ഞാൻ പറയുന്നു, വി ഡി സതീശനെ പോലെ ഒരു ശക്തനായ കരുത്തനായ നേതാവാണ് ഇന്ന് യു ഡി എഫിന് ആവശ്യം. ആ ലൈനിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.